ിഷായിൽ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചാച്ചന്റെ അമ്മച്ചീടൻ കയ്യിൽ നിന്ന് അടി കൊള്ളാത്തവരായിട്ട് നമ്മളാരും കാണത്തില്ല ചിലപ്പോൾ ഇഷ്ടം പോലെ അടി കിട്ടിയിട്ടുണ്ടാവും ഇപ്പോഴും ചിലപ്പോ കൊള്ളുന്നുണ്ടാവും നിങ്ങൾ എപ്പോഴെങ്കിലും പപ്പായോടോ അമ്മയോടും എന്നാണോ വിളിക്കുന്നത് അറിഞ്ഞൂടാ പക്ഷെ പോയിട്ട് ചാച്ചനോടും അമ്മയോടും പറഞ്ഞിട്ടുണ്ടോ എന്നു തന്ന തല്ലിനെല്ലാം നന്ദിയുണ്ട് കേട്ടോന്ന് അവര് നമുക്ക് വല്ല മുട്ടായിയോ കളിക്കപ്പാട്ടമോ ഇല്ലെങ്കിൽ നല്ല ഉടുപ്പോ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ കുറേ നന്മകളൊക്കെ ചെയ്തു തന്നപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ പേരന്റ്സിന് നന്ദി പറഞ്ഞിട്ടുണ്ടാവും പക്ഷേ അവർ തല്ലിയതിനെ വഴക്ക് പറഞ്ഞതിനെ നമ്മൾ തിരുത്തിയതിനെ ഒക്കെ ഓർത്തിട്ട് നന്ദി പറഞ്ഞിട്ടുണ്ടോ നമ്മൾ മനുഷ്യർ നല്ല നന്ദിയുള്ളവരാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ തരുമ്പോൾ ഈശോ ഒത്തിരി സ്നേഹിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാം സ്മൂത്ത് ആയിട്ടൊക്കെ പോകുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഈശോ ഒക്കെ നന്ദി പറയും പക്ഷേ സങ്കടങ്ങളെ ഓർത്ത് കണ്ണുനീരിനെയൊക്കെ ഓർത്തിട്ട് എപ്പോഴെങ്കിലൊക്കെ നന്ദി പറഞ്ഞിട്ടുണ്ടോ ഒരു പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ ഒത്തിരി തവണ നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു പാട്ടായിരിക്കും അത് അതിൻ്റെ ആ ഒരു സ്റ്റാൻസിലുള്ള വരികൾ ഇങ്ങനെയാണ് എല്ലാ കണ്ണുനീരിനും എല്ലാ വേദനയ്ക്കും എല്ലാ മുറിവുകൾക്കും നാഥാ നന്ദി നിന്റെ മുഖം കാണാൻ ഇടയായി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പാട്ട് ഒന്ന് പാടി നോക്കൂ കേട്ടോ അപ്പൊ ചില സമയത്ത് നമുക്ക് ഈ നന്ദി പറയേണ്ടത് നമുക്ക് കിട്ടിയ നന്മയെ കുറിച്ച് മാത്രമല്ല നമുക്ക് കിട്ടിയ സങ്കടങ്ങള് നമ്മുടെ കണ്ണുനീര് ഇപ്പോഴനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പീഡനങ്ങളെയൊക്കെ ഓർത്ത് ഒന്ന് നന്ദി പറയുന്നത് നല്ലതാണ് എന്തിനാണെന്നറിയോ അത് കുറച്ച് കാര്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഇന്നൊരു കൊച്ചു കഥ പറഞ്ഞുതരാം കാട്ടിൽ നടക്കുന്ന കഥയാണ് നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കും പണ്ടൊടി വായിച്ചതാണ് ഒരു ജിറാഫ് അമ്മച്ചി അല്ല ഒരു ജിറാഫ് ആ ജിറാഫിന് ഒരു കുഞ്ഞു വന്ന് പിറന്നു വീണു അപ്പൊ കുഞ്ഞ് ജിറാഫ് നിലത്തിങ്ങനെ കിടക്കുന്നു അമ്മ ജിറാഫ് ഇങ്ങനെ കുഞ്ഞ് ജിറാഫിന് നോക്കിക്കൊണ്ടിരിക്കുന്നു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് നല്ല ചിരിയാണ് ജിറാഫ് ചിരിച്ച എങ്ങനെ ഉണ്ടാവും എനിക്ക് അറിഞ്ഞൂടാ ബറ്റ് ഇറ്റ് വിൽ ബി വെരി ബ്യൂട്ടിഫുൾ അപ്പൊ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കുന്നു സന്തോഷമായി അമ്മച്ചിക്ക് ഭയങ്കര സന്തോഷം ഇതേ എനിക്കൊരു കുഞ്ഞു വന്ന് പിറന്നു വീണു കുഞ്ഞു ജിറാഫിന് സന്തോഷം അമ്മച്ചി ഇതേ എന്നെ നോക്കിയിരിക്കുന്നു ആ സന്തോഷം ഇങ്ങനെ കൂടി നിൽക്കുന്ന സമയത്ത് ഈ തള്ള ജിറാഫ് അമ്മ ജിറാഫ് അതിന്റെ കാല് രണ്ടും കൂടെ പൊക്കിയിട്ട് ഈ കുഞ്ഞു ജിറാഫിന്റെ വയറിനട്ട് ഒരത്തെ ചവിട്ട് വെച്ചു കൊടുത്തു ചവിട്ട് കൊണ്ടപ്പോ കുഞ്ഞു ജിറാഫിന് വേദനിച്ച് കുഞ്ഞു ജിറാഫ് ഒന്ന് കടന്ന് കരഞ്ഞു ഞെരങ്ങി അമ്മച്ചിക്ക് ഭയങ്കര സന്തോഷമായി കൊച്ചു ചവിട്ട് കൊണ്ട് കരയുന്നത് കണ്ടിട്ട് ചിരിക്കണ ഒരു അമ്മച്ചിയെ നിങ്ങൾ ഇവിടെ പരിചയപ്പെടുക കൊച്ചു ചി കരയാണ് പക്ഷെ അമ്മച്ചിക്ക് സന്തോഷം തോന്നാനുള്ള കാരണം ഇതാണ് കൊച്ചിന് ജീവനുണ്ട് അതിന് ശ്വാസകോശം തുറക്കാൻ പറ്റും ഈ കരയുന്നന്റെ അടയാളം കുറച്ചും കൂടെ സ്വതന്ത്രമായിട്ട് ശ്വസിക്കാൻ പറ്റും എന്നൊക്കെയാണല്ലോ അപ്പൊ അമ്മച്ചിക്ക് ഭയങ്കര സന്തോഷമായി കൊച്ചിന് ജീവനുണ്ട് സന്തോഷം സഹിക്കാൻ വയ്യാതെ അമ്മ ജി കാലൊന്നും കൂടെ പൊക്കിയിട്ട് രണ്ടാമതും കുഞ്ചി ജിറാഫിന്റെ പള്ളക്കെ ഇട്ട് ഒരു ചവിട്ടും കൂടെ വെച്ചു കൊടുത്തു കൊച്ചിന് വേദന കൂടി ആദ്യം ഒന്ന് കരഞ്ഞതാണ് അമ്മച്ചി പിന്നെയും ചവിട്ടി പിന്നെയും ചവിട്ടിയത് എന്തിനാന്ന് മനസ്സിലാകാതെ ഇനി ചവിട്ട് കൊള്ളാതിരിക്കാൻ വേണ്ടി കുഞ്ഞു ജിറാഫ് പതുക്കെ നെരങ്ങി മാറി അങ്ങോട്ടിരുന്നു അമ്മയ്ക്ക് പിന്നെ സന്തോഷമായി കൊച്ചിന് അനക്കമുണ്ടല്ലോ കരച്ചിൽ മാത്രമല്ല കൊച്ചിന് നിരങ്ങി നീങ്ങാൻ ഇച്ചിരി ആരോഗ്യം കൂടെ ഉണ്ട് അമ്മച്ചി സന്തോഷം സഹിക്കാൻ വയ്യാന്ന് ഹാപ്പി ഞാനിപ്പോ മുഴുവൻ തിന്നു തീർക്കും പറഞ്ഞുകൊണ്ട് രണ്ട് കാലും കൂടെ ഒന്നും കൂടെ പൊക്കിയിട്ട് മൂന്നാമതും കുഞ്ഞു കുഞ്ഞുചിറാഫിന്റെ വയറിനെട്ട് ഒരു ചവിട്ടും കൂടെ വെച്ചു കൊടുത്തു കുഞ്ഞു ചിറാഫിന് കാര്യം അത്ര സുഖകരമല്ലാന്ന് പിടികിട്ടി അമ്മയ്ക്ക് എന്താണ് സംഭവിക്കണേ അമ്മയ്ക്ക് എന്താണ് എന്നോട് സ്നേഹം കൂടുവാണോ അതോ ചവിട്ടി ചവിട്ടി നമ്മുടെ പരിപ്പുകളൊക്കെ ആണോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് കുഞ്ഞു ചിറാഫ് ഇനി ചവിട്ടി കൊള്ളാതിരിക്കാൻ വേണ്ടി പതുക്കെ അതിന്റെ ബലം കുറഞ്ഞ കാലയിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നു അമ്മച്ചിക്ക് പിന്നെ സന്തോഷം എന്റെ കൊച്ചിന് കരയാൻ മാത്രമല്ല എന്റെ കൊച്ചിന് നീങ്ങാൻ മാത്രമല്ല എന്റെ കൊച്ചിന് നാലു കാലിൽ എഴുന്നേറ്റ് നിൽക്കാനുള്ള ആരോഗ്യം കൂടി ഉണ്ടെന്ന് മനസ്സിലാക്കി അമ്മ ജിറാഫ് പുറകോട്ടിറങ്ങി ഒരു ഉസൈൻ ബോൾട്ടിനെ മനസ്സിൽ ധ്യാനിച്ച് കാലയ്ക്ക് ഒന്ന് നിരക്കി ഓടി വന്ന് ഈ പ്രാഞ്ചി പ്രാഞ്ചി നിൽക്കുന്ന കുഞ്ഞു ജിറാഫിന്റെ കാലിനിട്ട് നോക്കി നാലു കാലുകൾക്കും കൂടെ നോക്കിയിട്ട് ഒരൊറ്റ തൊഴി വെച്ചു കൊടുത്തു കുഞ്ഞു ജിറാഫ് മലനട്ടിച്ച് ദൂരേക്ക് വീണു കഥ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നല്ല അറിവോറം കഥയാന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും നമുക്ക് ഇതിന്റെ ബാക്കിയിലോട്ട് വരാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് നമ്മുടെ ജീവിതത്തിൽ ഈ കുഞ്ഞു ജറാഫിനെ പോലെ ഇഷ്ടം പോലെ നമുക്ക് കിട്ടാറുണ്ട് ആദ്യം ഒരു വേദന വന്നപ്പോൾ നമ്മളിരുന്ന് കരഞ്ഞ് കർത്താവേ ഇത് വേണ്ട കേട്ടോ എനിക്ക് സഹിക്കാൻ പറ്റുന്നതിന് പിന്നെയും വേദന വന്നപ്പോഴത്തേനും നമ്മൾ ഈ സിറ്റുവേഷനിൽ നിന്നൊക്കെ മാറി നിന്നു നമ്മളെ ഉപദ്രവിക്കുന്ന സിറ്റുവേഷൻ നമ്മളെ അസ്വസ്ഥപ്പെടുന്ന ആളുകളിൽ നിന്നൊക്കെ പതുക്കെ മാറി നിന്നു പക്ഷെ വിഷമങ്ങൾ മാറുന്നില്ല ഒന്ന് തീരുന്നതിന് മുമ്പ് അടുത്ത വന്നു കഴിഞ്ഞു ദേ നമ്മളൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ ഒന്ന് ആശ്വസിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോഴത്തേനും അടുത്ത സങ്കടം അടുത്ത വേദന നമ്മളെ ചവിട്ടി എറിയുകയാണ് ദൈവത്തോട് പരാതി പറയും സങ്കടം പറയും കർത്താവെ എന്തിനെനിക്ക് സഹിക്കാൻ പറ്റുന്നതിനപ്പുറമായി ഈശോ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഈ കുഞ്ഞു ജെറാഫിനെ അമ്മ ചവിട്ടിക്കൊണ്ടിരുന്നതൊക്കെ സ്നേഹം കൊണ്ടാന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും എന്താണെന്നറിയോ ഈ കുഞ്ഞു ജെറാഫ് ജനിച്ചു വീണത് ഒരു കാട്ടിലാണ് ഇത് ജീവിക്കേണ്ടത് ഒരു കാട്ടിലാണ് ഇതവിടെ വെറുതെ ജീവിച്ചാൽ പോരാ ഇത് പലതിനെയും അതിജീവിക്കേണ്ടതുണ്ട് ആ കാട്ടില് പഴുതാരയും പാമ്പും മാത്രമല്ല ക്രൂരമൃഗങ്ങളായ സിംഹവും കടുവയൊക്കെ ഉണ്ട് അപ്പൊ ഈ കുഞ്ഞു ജിറാഫിനെ കാണുമ്പോ ഈ സിംഹവും കടുവയൊക്കെ ഓടി വന്നിട്ട് തോളയിലോട്ട് കൈയിട്ട് ഹായ് ബ്രോ ഹൗ ആർ യു ഒന്നല്ല ചോദിക്കാൻ പോവുക അതിനെ കൊല്ലാൻ ശ്രമിക്കും അതിനെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ അത് ജീവിക്കണമെങ്കിൽ ഈ ജിറാഫ് കുഞ്ഞു അതിജീവിക്കണമെങ്കിൽ അത് ഓടിയേ മതിയാവും സിംഹ രാജാവെ എന്നെ കൊല്ലല്ലേ പുലിക്കൂട്ട എന്നെ കൊല്ലല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കാൻ പറ്റില്ല അവിടെ നിന്ന് കരഞ്ഞിട്ട് കാര്യമില്ല നിന്നിട്ട് കാര്യമില്ല അത് ഓടണം അങ്ങനെ അത് ഓടണമെങ്കിൽ അതിൻ്റെ കാലിന് നല്ല ബലം വേണം അങ്ങനെ നല്ല ബലം വേണമെങ്കിൽ അത് ജനിച്ച് മാസം കഴിഞ്ഞ് ഓടിത്തുടങ്ങിയാൽ പോരാ ഇരുപത്തഞ്ച് വയസ്സായി കഴിഞ്ഞ് ജിമ്മിൽ പോയിട്ട് മസിൽ പുട്ടപ്പ് ചെയ്തിട്ട് ഓടിയാ പോരാ അത് ജനിച്ച് അന്ന് തന്നെ ഓടിത്തുടങ്ങണം അന്ന് ഓടിത്തുടങ്ങണമെങ്കിൽ കുഞ്ഞ് എഴുന്നേക്ക് ഓട് പാപ്പം തരാം ഓട് എന്ന് പറഞ്ഞുകൊണ്ട് അമ്മച്ചി അതിനെ കൊതിപ്പിച്ചുകൊണ്ടിരുന്ന അത് എഴുന്നേക്കില്ല അതിനെ ചവിട്ടിയാലേ അത് എഴുന്നേക്കുള്ളൂ എഴുന്നേറ്റാലേ അത് ഓടുകയുള്ളൂ ഓടിയാലേ അത് ബലം പ്രാപിക്കുകയുള്ളൂ എന്നാലേ അത് ജീവിക്കുകയുള്ളൂ അതിജീവിക്കുള്ളൂ നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ കിട്ടിയ സങ്കടങ്ങളുടെ ഒക്കെ ഒന്ന് ലിസ്റ്റ് എടുത്തു നോക്കിയാൽ മനസ്സിലാവും ഓരോ കണ്ണുനീരും ഓരോ സങ്കടവും ഓരോ വേദനയും നിങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് ഈശോയുടെ പ്രിയപ്പെട്ട കുഞ്ഞെ ഇന്നലെ അവരെ കിട്ടിയ ഓരോ വേദനയും നിന്നെ കുറച്ചും കൂടെ സ്ട്രോങ് ആക്കിയിട്ടേ ഉള്ളൂ ദൈവം നിന്നെ തകർത്ത് കളയാനോ തളർത്തി കളയാനോ വേണ്ടിയിട്ടൊന്നുമല്ല ജീവിതത്തിൽ ഈ സങ്കടങ്ങളൊന്നും അനുവദിച്ചത് നിനക്ക് സഹിക്കാൻ പറ്റാത്തതെന്ന് നിനക്ക് തോന്നിയെങ്കിലും ഈശോ കൂടെ ഉണ്ടായിരുന്നു ജറമേ ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്നിൽ നമ്മൾ വായിക്കുന്നുണ്ട് അകലെയാണേലും അടുത്താണേലും ഞാൻ നിങ്ങൾക്ക് ദൈവം അല്ലേന്ന് അതുകൊണ്ട് ഈ സങ്കടങ്ങളെ ഓർത്ത് ദൈവം കൈവിട്ടെന്ന് ഓർത്തൊന്നും ഇരിക്കില്ല ഒന്ന് കുറേ ദിവസം പത്ത് പതിമൂന്നിൽ പൗലോസിനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു കാര്യം പറയുന്നുണ്ട് മനുഷ്യന് അസാധ്യമായ നമുക്ക് സഹിക്കാൻ പറ്റാത്ത വലിയ പ്രലോഭനങ്ങളൊന്നും അല്ല ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നിട്ടുള്ളത് എന്തെങ്കിലുമൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ അതിജീവിക്കാനുള്ള ശക്തിയും കൂടെ നമുക്ക് തരും അത് തന്നിട്ടുണ്ട് സോ ബി സ്ട്രോങ് ഓരോ വേദനയും നമ്മളെ കുറച്ചും കൂടെ സ്ട്രോങ് ആക്കുകയാണ് അതുകൊണ്ട് ഇന്ന് തന്നെ ഇരുന്നിട്ട് ഈശോയ്ക്ക് നന്ദി പറയുക കർത്താവെ എല്ലാ അനുഗ്രഹങ്ങൾക്ക് മാത്രമല്ല കേട്ടോ സങ്കടങ്ങൾക്ക് വേദനകൾക്ക് കണ്ണുനീരിനെല്ലാം ഞാൻ അങ്ങേക്ക് നന്ദി പറയാന്ന് നമ്മുടെ പൗലോസിലെ ഒന്നും കൂടെ എഴുതി വെച്ചിട്ടുണ്ട് രണ്ട് കുറഞ്ഞ ദിവസം പന്ത്രണ്ടിന്റെ പത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് എനിക്ക് കിട്ടിയ വേദനകൾ സങ്കടങ്ങള് ഒരുപാട് തിത്താനുഭവങ്ങള് ഇതിലെല്ലാം ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ് നമുക്ക് അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ പറയാൻ പറ്റണം ർ പേഴ്സൺ എല്ലാ വേദനയും നിന്റെ കുറച്ചും കൂടെ ബലമുള്ള ആളാക്കിട്ടുണ്ട് അതുകൊണ്ട് കിട്ടിയ എല്ലാ സംഘടനകൾക്കും നന്ദി പറയാ ഈഷോ കൂടെ ഉണ്ട് അകലെയൊന്നും അല്ല തൊട്ടടുത്ത് തന്നെ തമുരാൻ അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേ